7000 രൂപയ്ക്ക് തേക്കിന് ഡോർ അല്ലേ? അതെ അതെ, ശരിയുള്ളതാണോ? പിന്നെ തേക്കിന്റെ ഡോറുകൾ നമ്മളിവിടെ ഏകദേശം 8 വർഷമായിട്ട് ചെയ്തതാണ്. മെയിൻ ആയിട്ട് കോൺസ്ട്രക്ഷൻ ചെയ്തത് തേക്കിന്റെ ഡോറുകളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 700 രൂപ തുടങ്ങിയിട്ട് പാളികളുണ്ട്. ഈ പാളികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അത് സാധിക്കില്ല. അതേപോലെ തന്നെ കട്ടിലായാലും സ്റ്റീൽ വിൻഡോസ് നമ്മുടെ ഓൺ പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു മെറ്റീരിയലാണ്, കാരണം ഇതിന് തുരുമ്പിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല. നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും, നല്ലൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മളൊരു 32-ഇഞ്ചിൻ്റെ LED TV നമ്മൾ കൊടുക്കും. ഹായ് ഹായ്. 7000 രൂപയ്ക്ക് തേക്കിൻ്റെ ഡോർ അല്ലേ? അതെ അതെ, ശരിയുള്ളതാണോ? പിന്നെ തേക്കിൻ്റെ ഡോറുകൾ നമ്മളിവിടെ ഏകദേശം 8 വർഷമായിട്ട് ചെയ്യുന്നതാണ്. മെയിൻ ആയിട്ട് കോൺസ്ട്രക്ഷൻ ചെയ്യുന്നത് തേക്കിൻ്റെ ഡോറുകളാണ്. എല്ലാ ടൈപ്പിലുള്ള ഡോറുകളും നമുക്കിവിടെ നമ്മുടെ സ്ഥാപനത്തിൽ അവൈലബിൾ ആണ്. നമ്മുടെ സ്ഥാപനത്തിലെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേ. സ്ഥാപനത്തിലെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ കരയാമ്പറമ്പ് സിഗ്നലും ഏകദേശം ഒരു 200 മീറ്റർ മുന്നിലോട്ടായിട്ട് വരും. NHI തന്നെയാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. പേര്? പേര് ടോൾട്രീസ് ഡോർസ്. ഓക്കെ, എങ്ങനെ ഇത്ര വില കുറവിൽ കൊടുക്കാൻ സാധിക്കുന്നത്? നമ്മൾക്ക് ചെറിയ രീതിയിൽ ഇതിൻ്റെ പലകകൾ വരുന്നതാണ്, വ്യത്യാസങ്ങൾ വരുന്നത് ഡോർസിൻ്റെ തന്നെ ചെറിയ പലകകളായിരിക്കും നമുക്ക് വരുന്നത്. അതിൽ ഗ്രേഡ് എയും ഉണ്ട്, നമുക്ക് ഗ്രേഡ് ബിയും ഉണ്ട്. അതിൽ ഗ്രേഡ് എയിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്ക് 7000 വരുന്നത്. അതെല്ലാം വിത്തൗട്ട് പോളിഷിലായിരിക്കും നമുക്ക് വരുന്നത്. ഒരു തേക്കിന് തേക്കിൻ്റെ തടി കൊണ്ടൊരു ഡോറൊക്കെ വേണമെന്നുള്ളവർക്ക് ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും എല്ലാം വിത്തൗട്ട് പോളിഷിലാണ് നമുക്ക് കൊടുക്കുന്നത് തന്നെ. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് 7000 തന്നെ കാണാം നമുക്ക്. അതെ, സ്റ്റാർട്ടിംഗ് റേഞ്ച് നമുക്ക് ആദ്യം കാണാം. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് 7000 വരുന്നതാണ്. അതെ അതെ, ഇത് ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു പോളിഷ് ചെയ്ത് വെച്ചതാണ്. നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഒന്നും നമ്മൾ പോളിഷ് ചെയ്യില്ല, എല്ലാം വിത്തൗട്ട് പോളിഷിലാണ് നമുക്ക് കൊടുക്കുക. ഇതൊക്കെ 7000 വരുന്നതാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 7000 എന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയ ജോയിന്റ് ഉണ്ടാവും ഈ പലകൾക്കൊക്കെ, അതാണ് നമ്മൾ 7000 നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജോയിന്റ് വരും. അതെ അതെ അതെ, പലകയ്ക്ക് എല്ലാത്തിനും നമുക്ക് ജോയിന്റ് ഉണ്ടാവും. പിന്നെ അതല്ലാതെ പ്രീമിയം ക്വാളിറ്റീസ് എല്ലാ ടൈപ്പും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ്. ഇതെല്ലാം നമുക്ക് 13-14 ഇഞ്ച് പലക വന്ന് ചെയ്യുന്നതാണ്. ഇതെല്ലാം CNC വർക്കാണ്. ഇതിൻ്റെ താഴത്ത് കാണുന്നതെല്ലാം ഏത് ക്വാളിറ്റിയിലും തേക്കിനെ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൊരു ഇതുണ്ട് നമുക്ക്. ഈ ഷോപ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മോഡൽസ് സെലക്ട് ചെയ്യണമെങ്കിൽ ഏത് രീതിയിലുള്ള പല മോഡൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് ഇവിടെ ചെറിയ മിനിയേച്ചേഴ്സ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതും സെലക്ട് ചെയ്ത് നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. എല്ലാ ടൈപ്പിലുള്ള ഡോറുകളും ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിലേത് മോഡൽ പറഞ്ഞാൽ അത് നമ്മൾ എല്ലാം ഏത് മോഡൽ, ഇപ്പോൾ കസ്റ്റമേഴ്സ് ഏത് മോഡൽ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നു ആ മോഡലിൽ നമ്മൾ ഡിസൈൻസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ്. അതെല്ലാം വിത്തൗട്ട് പോളിഷിൽ, ഒരു രീതിയിലുള്ള പോളിഷോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മോഡൽസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് തന്നെ. അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ പറയുകയാണ് നമ്മുടെ അടുത്ത് ഒരു മോഡൽ കൊടുക്കാൻ പറഞ്ഞാൽ ആ മോഡലിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഏത് മോഡലും, അത് ക്വാളിറ്റി ബേസിലായാലും ഇതിലായാലും. ഇതിൻ്റെ നമ്മുടെ ഡോറുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഡോറുകളും നമ്മൾ സീസൺ ചെയ്യിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ പ്രത്യേകമായിട്ട് അത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നമുക്ക്. കസ്റ്റമേഴ്സ് വരാമെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് തന്നെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് നമുക്ക്. ഓക്കെ, ചെയ്ത് കൊടുക്കാം, ഇവിടെ തന്നെ ചെക്ക് ചെയ്യാം. അതിനുള്ള മീറ്റേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്, എല്ലാ മോഡൽസും. ഈ വിലക്കുറവ് കാണുമ്പോഴേക്കും ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇതൊന്നായിരിക്കും ആദ്യം നെഗറ്റീവ് പറയുന്നത്, അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് ചെക്ക് ചെയ്യാം. അതെ അതെ, ചെക്ക് ചെയ്യാം, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. അതുള്ള നമ്മുടെ ഷോപ്പിൻ്റെ വിജയം, കാരണം മറ്റുള്ള ഒരു രീതികളിലുള്ള ഒന്നും തന്നെ അതിലില്ല. ഒരു രീതിയിലുള്ള അല്ലേ, ആ ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ഇല്ല അതിൽ. പിന്നെ ഗ്രേഡ് എ ഗ്രേഡ് ബി, ഞാൻ അതിനുള്ള വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പലകളിൽ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. ഇതിനൊന്നും പലകയ്ക്ക് നമുക്ക് ജോയിൻറ്റ് കാണില്ല. ഇതൊക്കെ ഗ്രേഡ് എയിൽ പെട്ട നമുക്ക് വരുന്നത്. പിന്നെ എല്ലാ രീതിയിലുള്ള CNC വർക്കുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഏതും ഇതിപ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പറയുന്ന മോഡൽ ചെയ്തു, പറയുന്ന മോഡൽ, ഇതൊക്കെ 3/4 ഡോറുകളിൽ പെട്ട മോഡലുകളാണ്. പറയുന്ന മോഡൽസും പറയുന്ന ക്വാളിറ്റിയിലും, നമ്മൾ പറയുന്ന ക്വാളിറ്റിയിൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളെല്ലാം നമ്മൾ കൊടുക്കുന്നത്. ഒരു രീതിയിലുള്ള കോംപ്രമൈസ് നമുക്കതിലുണ്ടാവില്ല. പിന്നെ കട്ട്ലകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.
ഈ കട്ടിലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എത്ര രൂപ മുതലാണ്? കട്ടിലുകൾ നമുക്ക് നോർമൽ മരങ്ങളിൽ നമുക്ക് 2000 രൂപ തുടങ്ങിയിട്ടുണ്ട്. 2000 രൂപ 2000 മുതൽ മരത്തിന്റെ കട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബൾക്കായിട്ട് എടുക്കും അതിൻ്റെ. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വിൻഡോ പാളി വന്നിട്ട് 700 രൂപീസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം അവരെ അളവിൽ നമ്മൾ പ്ലെയിൻ ആയിട്ട് പണിത് കൊടുക്കും. വിൻഡോ പാളി ഒന്ന് കണ്ടല്ലോ. വിൻഡോ പാളി കാണാം. ഇതാണ്, ഇത് വേങ്ങ എന്ന് പറഞ്ഞൊരു മരമാണ്. പിന്നെ ഏത് രീതിയിലുള്ള പാളികൾ നമുക്ക് ചെയ്ത് അതിൻ്റെതായ ചെറുതായ വ്യത്യാസങ്ങൾ നമുക്ക് വരും. നാടൻ മരങ്ങളിൽ കിട്ടുന്ന ഒട്ടുമിക്ക മരങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. പിന്നെ തേക്കിൻ്റെയാണ് മെയിനായിട്ട് പാളികൾ നമ്മളിവിടെ പണിത് വെച്ചിരിക്കുന്നത്. അതിലേത് രീതിയിൽ നമുക്ക് ഡിസൈൻസിൽ ചെയ്തു കൊടുക്കാൻ പറ്റും, ഏത് ഡിസൈൻസിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അതും കസ്റ്റമേഴ്സിന് അധികം ഡിലെ ആവാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളൊരു സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഈ ഷോപ്പിന് തൊട്ടടുത്ത് പുതിയൊരു ഷോപ്പ്? അതെ അതെ അതെ, അത് നമ്മൾ WPC അതുപോലെ തന്നെ FRP ഡോറുകൾ അതുപോലെ തന്നെ സ്റ്റീൽ ഡോറുകളും കട്ടിലുകളും കൂടിയിട്ട് എല്ലാം ഒരു ഒത്തൊരുമിച്ച് കിട്ടുന്ന ഒരു രീതിയിൽ ഷോപ്പിലേക്ക് വരാൻ പോകുന്നത്. ആ അതെ അതെ, തൊട്ടപ്പുറത്ത് തന്നെ. നാളെയാണ് ഇനാഗ്രേഷം വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കസ്റ്റമർ വന്നു കഴിഞ്ഞാലേ ഡിസ്പ്ലേക്ക് ഒരുപാട് മോഡൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ അവർക്ക് ഇതിനേക്കാളും കൂടുതൽ മോഡൽ അവർക്ക് കാണാനുള്ള സൗകര്യം ഉണ്ട്. ഗോഡോൺ അടുത്ത് തന്നെയാണോ? അതെ അതെ, ഗോഡോൺ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഗോഡോണിൽ നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഒരാൾക്ക് വന്നിട്ട് അപ്പോൾ തന്നെ ബൈ ചെയ്യാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. എന്നിട്ടും പിന്നെ കസ്റ്റമേഴ്സിന് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ, അവർ പല രീതികളിലും നമുക്ക് ഇത് ചെയ്യും. ഇപ്പോൾ കൂടുതലും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കസ്റ്റമേഴ്സ് നമ്മൾക്ക് ആ ഒരു മോഡൽ തരുന്നു, നമ്മളത് ഉണ്ടാക്കി കൊടുക്കുന്നു. ചിലവർ ഇപ്പോൾ വിവിധ മോഡൽ കണ്ട് ഇതിൽ അളവ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കും, അതിനൊന്നും പ്രശ്നങ്ങളില്ല. ഇതൊക്കെ നമുക്ക് കണ്ട ഫുൾ CNC, ഇത് ഫുൾ പലക ഇട്ടിട്ട് ഫുൾ CNC ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇതൊക്കെ. ഇതെല്ലാം നമുക്കിപ്പോൾ ഒരു 13-14 ഇഞ്ച് പലകയാണ് നമുക്ക് വരുന്നത്, എല്ലാം ഫുള്ള്. പിന്നെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒന്ന് ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. വേണ്ട, 15 ഇഞ്ച് പലകയാണ് അത് വരുന്നത്, 14-15 ഇഞ്ച് ഓക്കെ ഏകദേശം. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്ക് റൗണ്ട് നമുക്ക് വലുതെടുത്ത് ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. റൗണ്ട് വലുതെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ആ രീതിയിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. എല്ലാ കാര്യത്തിലും ചെറിയൊരു മാർജിനൽ പ്രോഫിറ്റ് ഇട്ട് ചെയ്യുന്നതാണ്. ഇത് വേണ്ട, ഇതും ചെറിയ രീതിയിൽ ഏത് ഡിസൈൻസിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, എല്ലാം CNC വർക്കുകളാണ്. ഇത് നമുക്ക് ഇതും വേറെ മോഡലാണ്, നല്ല വർക്കുള്ള മോഡലാണ്. കുറേ പാറ്റേൺസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ. ഈ ബഡ്ജറ്റ് കുറവുള്ളവർ വന്നാലും കൂടുതലായാലും ഏത് രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഡബിൾ ഡോറുകളുടെ കളക്ഷൻസ് നമുക്കുണ്ട്, പൂജാ റൂംസ്, ഡബിൾ ഡോറുകൾ. അപ്പോൾ അതൊക്കെ പൂജാ റൂംസിൻ്റെ ഇതൊക്കെയാണ്, അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ. ഇതെല്ലാം നമുക്ക് പൂജാ റൂമിൻ്റെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. തേക്കിൽ തന്നെ നമ്മൾ CNC വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കൊടുക്കാനായിട്ട് ഓർഡർ വന്നിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒത്തിരി മോഡൽ ഏത് മോഡലിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് 3 ഡബിൾ ഡോറിൽ വരുന്ന പാറ്റേൺസ് ആണ്. ഡബിൾ ഡോറുകൾ നമുക്ക് ഇതെല്ലാം, ഇത് ജസ്റ്റ് ഒരു കോട്ട് സീലർ അടിച്ച് മാത്രം അടിച്ചിട്ടുള്ളൂ. അതൊന്നും നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മളത് സീലർ അടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഡയറക്റ്റ് മരം എങ്ങനെയാണ് വരുന്നത് ആ രീതിയിൽ മാത്രം നമ്മൾ അവർ പറഞ്ഞു കൊടുക്കില്ലേ. ആ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടതിന് ശേഷം മാത്രം ചെയ്തു കൊടുക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരത്തിൻ്റെ ക്വാളിറ്റി അതിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. അതിലാണ് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ അതാണ് ഏറ്റവും വലുത്. അപ്പം നമുക്ക് നമ്മുടെ ഷോപ്പിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള പോളിഷോ കാര്യങ്ങളോ നമ്മളതിൽ ചെയ്യില്ല. ഇത് നമുക്ക് 3/4 ഡോർ മദ്രാൻസൺ ഡോറുകളാണ്. ഇതിലുണ്ട് നമുക്ക് ഒത്തിരി മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ തന്നെ, റെഡി ടു ബൈ ആയിട്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെമ്മറി ഡോർസാണ്, ഇതും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഡോർസ് വിൻഡോസ് വരുന്ന എല്ലാ സെക്ഷൻസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് കൂടുതൽ ഞാൻ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ട് അവിടെ ആയിരിക്കും കൂടുതൽ വരാം. ഇവിടെ നമ്മൾ കുറച്ചും കൂടിയും തേക്കിൻ്റെ ഡോറുകൾ, പ്രീമിയവും അതല്ലാത്തതും ഡോറുകളും നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ് ഷോപ്പാണിത്. ഈ ഡോറിനൊക്കെ എത്ര പൈസ? ഇത് വന്നിട്ട് നമുക്ക് ഏകദേശം 20,000 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് 120 കട്ട്ലയിൽ വയ്ക്കാവുന്ന രീതിയിൽ 20,000 നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് വരും ഇത്. പിന്നെ വന്നിട്ട് ഇതിനൊക്കെ ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളായിട്ടാണ് നമുക്ക് വരിക. പല മോഡൽസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു മോഡലിനനുസരിച്ച് നമുക്ക് ചെറിയ ചേഞ്ചസ് വേരിയേഷൻസ് വരും. പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഡോറുകൾ ഇവിടെ ഉണ്ട് നമുക്ക്. ഇവിടെ ഓൾറെഡി ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് എയിൽ വെട്ടതാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഈ ഡോറ്, ഈ പലക ഇങ്ങനെ വന്നു എന്നുള്ളതൊക്കെ. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 16,000 രൂപ തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ടാവും. ഓക്കെ. പിന്നെ പല എക്കണോമിക്കലായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലായിട്ട് വരുന്നതാണ് ഈ ഒരു മോഡൽസൊക്കെ.
ഇതൊക്കെ നമുക്ക് 7000 ചെയ്തെടുക്കാൻ പറ്റും. 7000 രൂപയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് ചെറിയ പലകളാണ് വരുന്നത്. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ പലകയ്ക്ക് ജോയിൻ്റ് ഉണ്ടാവും എല്ലാത്തിനും. പിന്നെ ഇത് CNC വർക്കാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ CNC വർക്കിൻ്റെ ഇത്. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 15,500 വരും. കാരണം ഇത് ഫുൾ പലകയാണ് നമുക്ക് വരുന്നത്. ആ പലകകൾ നമുക്ക് ഇത് കുറയും തോറും പൈസ നമുക്ക് കുറയും. അങ്ങനെയാണ് നമുക്കിപ്പോൾ കാറ്റഗറി ആയിട്ട് തിരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിലും കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിലുള്ള CNC വർക്കാണ്. അപ്പോൾ ന്യൂ പുതിയ വന്നിരിക്കുന്നത് അധികം വലിയ വർക്കില്ലാണ്ട് CNC തന്നെ കവർ ചെയ്തെടുക്കുന്ന സംഭവങ്ങളാണ്. ചില കസ്റ്റമർ ഈ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് വേറെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ആ മോഡൽ ഏത് മോഡലും നമുക്ക് ഇനിയിപ്പോൾ അവർ ഏത് മോഡൽ തന്നാലും ആ മോഡലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാന്നുള്ളത്. അതുപോലെ തടി അവർ പറയുന്ന തടിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഏത് തടിയിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ തേക്കാണെങ്കിൽ തേക്കിൽ ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ട് നാട്ടിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മരങ്ങളിലും നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. മാക്സിമം നമ്മളത് കവർ ചെയ്ത് മറ്റ് ഷോപ്പുകളെ വെച്ച് നോക്കുമ്പോഴേക്കും വില നല്ല അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കില്ലേ? ആ എല്ലാ രീതിയിലും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നമുക്ക് 7000 ഡോർ ഉണ്ടാക്കാന്നുള്ളത് ഇപ്പോൾ ഇവിടെ തേക്കിൻ്റെ ഡോറുകളായാലും മരത്തിന് പോലും മറ്റു ഷോപ്പുകൾക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലേ ആ ഒരു വില. അല്ല അതിപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് അവർ ഇപ്പോൾ നമുക്ക് സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഉണ്ട് ഈ 7000 കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 700 രൂപ തുടങ്ങിയിട്ട് പാളികളുണ്ട്. ഈ പാളികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അത് സാധിക്കില്ല. അതേപോലെ തന്നെ കട്ടിലായാലും കട്ടിലപ്പോൾ നമ്മൾ 2000 രൂപീസിന് നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ട്. അതൊക്കെ കൊടുക്കുമ്പോഴും നമുക്കത് ബൾക്കായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് മാത്രമാണ് അതിന് സാധിക്കുന്നത് കൊടുക്കാനായിട്ട്. ഇവിടെ വന്ന് മേടിച്ച് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? നമുക്ക് കൂടുതലും നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നത് കൊണ്ടുപോയവർ തന്നെ അവരുടെ റെക്കമെൻഡിലാണ് നമുക്ക് ഈ ഷോപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ. ഇല്ല നമുക്ക് തന്നെ അറിയാം. അങ്ങനെ ഒരു വലിയ പരസ്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു സംവിധാനങ്ങളൊന്നും നമുക്ക് ഇല്ല. ഇപ്പോൾ ഞാൻ നിങ്ങളടുത്ത് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്, നമ്മുടെ ഷോപ്പിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് പുതിയ ഷോപ്പിലേക്ക് നമുക്കൊന്ന് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലും അറിയാൻ പറ്റും. എല്ലാം നമ്മൾ ക്വാളിറ്റി ബേസിൽ നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുള്ളൂ. അതിപ്പോൾ പുതിയ ഷോപ്പിലേക്ക് ഒക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയാൻ നമുക്ക് ആ ഷോപ്പ് ഒന്ന് കണ്ടോ. പിന്നെ തീർച്ചയായിട്ടും. ഹായ് നമസ്കാരം. നിപ്പോൺ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ അങ്കമാലിയിലെ പുതിയ ഷോറൂമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സിയാദ്. നിപ്പോൺ ഡോസ് ആൻഡ് വിൻഡോസിൽ സ്റ്റീൽ ഡോസ് നമ്മൾ ചെയ്യുന്ന സ്റ്റീൽ ഡോസ്, സ്റ്റീൽ വിൻഡോസ്, അതുപോലെ WBC ഡോസ്, WBC വിൻഡോസ്, അലൂമിനിയം ഡോസ്, അലൂമിനിയം വിൻഡോസ്, അങ്ങനെ സെക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു വീടിൻ്റെയൊക്കെ ആവശ്യമായ എല്ലാ ഡോസും വിൻഡോസും അങ്ങനെ എല്ലാതരം മെറ്റീരിയലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് വരുന്ന സ്റ്റീൽ ഡോസാണ്. സ്റ്റീൽ ഡോസ് 120 വിട്ടിൽ വരുന്ന സ്റ്റീൽ ഡോസാണ് വരുന്നത്. ഇത് ഇമ്പോർട്ടഡ് ഡോസാണ്. ഓക്കെ. അപ്പോൾ ഇത് വരുന്നത് മദർ ആൻഡ് സൺ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഡോറാണ്. ഫ്രണ്ട് ഡോർ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാം, ചെറുതും വലുതുമായിട്ട്. ഇതിൽ നമുക്ക് 14 ലോക്കാണ് വരുന്നത്. സിംഗിൾ ലോക്കിൽ തന്നെ 14 സ്ഥലത്തേക്ക് ലോക്ക് വരുന്ന 14 ലോക്ക് വരുന്നുണ്ട് അല്ലേ? ആ ഓക്കെ. പിന്നെ ഓരോ ടൈപ്പിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചിലതിൽ 16 ഉണ്ടാവും. മോഡൽസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇത് 120 വിട്ടിൽ വരുന്ന ഫ്രണ്ട് ഡോസ് വരുന്നതാണ്. പിന്നെ ഈ ഒരു സെക്ഷനൊക്കെ വരുന്നത് നമുക്ക് ബാക്ക് ഡോറുകളാണ്. കിച്ചണിൻ്റെയൊക്കെ സൈഡിൽ വരുന്ന 90 cm ഒക്കെ വിട്ട് വരുന്ന ഡോസാണിത്. ഇതും സെയിം തന്നെയാണ്. നമുക്ക് വിട്ടിൽ മാത്രമാണ് ഇതിൽ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള ഇതിൻ്റെ ഫ്രെയിം, അതുപോലെ ഡോസ്, ഇതിൻ്റെ തിക്നെസ്, ഇതിൻ്റെ ഗേജിൻ്റെ ക്വാളിറ്റിയിലൊന്നും യാതൊരു തരം വ്യത്യാസങ്ങളും ഇല്ല. ഇതിൻ്റെ ഡോസ് വരുന്നത് സിംഗിൾ ഡോറാണ്. ഇതിൻ്റെ ഡബിൾ ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ്. 14 ലോക്ക് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റീൽ ഇതിൻ്റെ ലോക്സ് വരുന്നത്. ഇത് രണ്ടും കോമൺ നോർമൽ കീ ആണ്. ഇത് നമുക്ക് വർക്കേഴ്സിനായി കൊടുക്കാൻ കീ ആണ്. ഇതൊക്കെ ഒറിജിനൽ കീസ് വരുന്നത്. നമ്മൾ ഈ കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യില്ല. ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ മീൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ജോലിക്കാർക്കായിരിക്കും താക്കോൽ കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താമസം തുടങ്ങിക്കഴിയുമ്പോൾ അവരത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തുള്ള ഒറിജിനൽ കീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യില്ല. ഓക്കെ ഓക്കെ. അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ട് സ്റ്റീൽ ഡോസിൻ്റെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സൈസിലും നമുക്കിത് അവൈലബിളാണ്. 90 cm മുതൽ നമുക്ക് 180 cm വരെ വിട്ടിൽ നമുക്ക് അവൈലബിളാണ്. ഓക്കെ. ഇത് വരുന്നത് 1 m വീതി വരുന്ന ഒരു ഡോറാണ്. സെയിം തന്നെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ ലോക്ക് ഇഞ്ചസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ പ്രൈം വരുന്നത് GI ആണ്. ഓക്കെ. GI ഷീറ്റിൽ SS 304 ഗ്രേഡ് വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ എല്ലാ ആക്സറീസും വരുന്നത്. അതുപോലെ നമുക്ക് ലോക്ക് ഇഞ്ചസിനെല്ലാം വാറണ്ടി ഉള്ളതാണ്. റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ളതാണ്. 5 വർഷത്തേക്ക് ഈ ലോക്ക് ഒടിഞ്ഞു പോയാൽ തന്നെയാണെങ്കിലും നമ്മൾ മാറ്റി
അഞ്ച് വർഷത്തിനുള്ളിലാണ് ഫ്രീ ആയിട്ട് നമ്മൾ അത് സർവീസ് ചെയ്ത് തരും. അഞ്ച് വർഷത്തിന് ശേഷം ആണെങ്കിൽ റിപ്പയർ അല്ല, റീപ്ലേസ് ആണ്. റീപ്ലേസ് ചെയ്ത് തരും. ഓക്കെ ഓക്കെ, അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തുതരാം. അതുപോലെ തന്നെ ഹിഞ്ചസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാലും നമ്മളത് ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കുന്നതാണ്. അഞ്ച് വർഷത്തിന് ശേഷം അതിന് എന്തെങ്കിലും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വരും. ഇതിൽ റെസ്റ്റിൻ്റെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? റെസ്റ്റ് നമുക്ക് നോർമലി വരില്ല, കാരണം റെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നേക്കുന്നത്. അതുപോലെ ഇത് ഫുൾ ക്വാർട്ടറാണ്, അതുകൊണ്ട് തന്നെ റെസ്റ്റിൻ്റെ ഒരു വിഷയം വരുന്നില്ല. പുതിയ കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സ്റ്റീൽ ഡോസ്, അതുപോലെ സ്റ്റീൽ വിൻഡോസ്, അതുപോലെ WPC ഡോസ്, WPC വിൻഡോസ്. ഇതെല്ലാം നമുക്ക് സ്റ്റീൽ ഡോസിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്റ്റീൽ ഡോസിൻ്റെ നമുക്ക് വില കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വിലയിൽ പറയുകയാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ വുഡിൻ്റെ ഡോറുകളെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മൾ തേക്കിൻ്റെ ഡോറുകൾ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെയായാലും അതിനേക്കാൾ റേറ്റ് വളരെ കുറവായിരിക്കും നമുക്ക് സ്റ്റീൽ ഡോസിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റീൽ ഡോറിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് വീടിൻ്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് നമ്മൾ ഈ ഡോറുകൾ വയ്ക്കുക. ഇത് ഫ്രെയിമും ഡോസും ഉൾപ്പെടെ സെറ്റായിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. കാരണം ഇതിൽ ഏറ്റവും വലിയ ഗുണം, കസ്റ്റമർക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കസ്റ്റമർക്ക് ഇതിൽ ഒരു യാതൊരുവിധ റിസ്ക്കും വരുന്നില്ല. വെറൈറ്റി പലതരം ഡോസും നമുക്ക് അവൈലബിൾ ആണ്. 90 സെൻറ്റിമീറ്റർ വിഡ്ത്ത് മുതൽ 180 സെൻറ്റിമീറ്റർ വരെ വിഡ്ത്ത് വരുന്ന പല ടൈപ്പിലും പല മോഡൽസിലുമുള്ള ഡോസ് നമുക്ക് സ്റ്റീൽ ഡോസ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഒരു മദർ ആൻഡ് സൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ഡോറാണ്, ചെറുതും വലുതായിട്ടുള്ള ഡോറ്. അതുപോലെ തന്നെ ഇതിൻ്റെ മിഡിൽ ഓപ്പൺ വരുന്നുണ്ട്, നമുക്ക് മിഡിലായിട്ട് ഓപ്പൺ വരുന്ന മിഡിൽ ഓപ്പൺ ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ ബാർ ഹാൻഡിൽ വരുന്ന, ഫ്രിഡ്ജ് ഹാൻഡിൽ വരുന്ന ടൈപ്പുകൾ, അതുപോലെ തന്നെ ലക്ഷറി ഡോർസ് നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 14,000 രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെ വരുന്ന ലക്ഷറി ഡോർസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പല മോഡൽസും നമുക്കുണ്ട്, അത് പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴാണ് ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൽ ഇൻസ്റ്റാളർക്കും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, കസ്റ്റമർക്ക് യാതൊരുവിധ ടെൻഷനും അതിൽ വരുന്നില്ല. ഷോറൂമിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ഡോസ് ആൻഡ് വിൻഡോസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്, പലതരം വെറൈറ്റീസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ കാണാം, കണ്ട് നമുക്ക് നോക്കിയിട്ട് പോവാം. സ്റ്റീൽ ഡോസ് പോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നിപ്പോണിൻ്റെ മറ്റൊരു പ്രൊഡക്റ്റാണ് സ്റ്റീൽ വിൻഡോസ് വരുന്നത്. ഇത് ടാറ്റ സ്റ്റീൽ വിൻഡോസ് ആണ് വരുന്നത്. ഇതിൻ്റെ കട്ടിലയും പാളിയടക്കം ഫുള്ളി ടാറ്റ സ്റ്റീലാണ്. ഓക്കെ, നമ്മളിത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, കസ്റ്റമറുടെ ഏത് അളവ് പറഞ്ഞാലും ഏത് സൈസ് പറഞ്ഞാലും നമുക്ക് കൊടുക്കാവുന്നതാണ്. എല്ലാത്തരം വിൻഡോസും നമുക്ക് അവൈലബിൾ ആണ്. ഇത് വരുന്നത് ഒരു വലിയ വിൻഡോ ആണ്, ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് വിൻഡോസ് വരുന്നതാണ്. ഇത് വരുന്നത് ഡോർകം വിൻഡോ ആണ്, ഒരു മോഡലാണ്. ഡോർകം വിൻഡോ എന്ന് പറയുന്നത് ഡോറും വിൻഡോസും കൂടി വരുന്ന ഒരു മോഡലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിപ്പോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഫ്രെയിമും അതുപോലെ തന്നെ ഇതിൻ്റെ പാളി അടക്കം ഫുള്ളി ടാറ്റ സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 16 kg ടാറ്റ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലുപയോഗിക്കുന്ന നമ്മുടെ ഇതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വിജാഗിരിയും അതുപോലെ തന്നെ കുറ്റി കൊളുത്ത്, അതുപോലെ ഇതിൻ്റെ അക്സറീസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. 304 grade വരുന്ന SS ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മളിതിൻ്റെ നമുക്ക് വെൽഡിംഗ് വരുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റീൽ വിൻഡോസിൻ്റെ വെൽഡിംഗ് വരുന്ന ഈ കോർണർ ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് മാത്രമേ വെൽഡിംഗ് വരുന്നുള്ളൂ. നമ്മൾ ഇതിൻ്റെ ബോഡി ഫില്ലർ അക്കായി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി ഫില്ലറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പുറത്ത് നമ്മൾ പ്രൈമർ അടിച്ചേക്കുന്നതാണ്, ഇത് അപ്പോക്സി പ്രൈമറാണ്. പ്രൈമർ അടിച്ച് ഇതിൻ്റെ മേളിൽ നമ്മൾ ഫൈനൽ പെയിൻറ്റ് ഏതാണെന്ന് വെച്ചിട്ട് അടിക്കാം. നമ്മളിത് ചെയ്യുന്നത് സൈറ്റിൽ ഡെലിവറി തരുന്നതാണ്. 1 lakh മേളിലുള്ള പർച്ചേസ് ആണെങ്കിൽ നമ്മൾ സൈറ്റിൽ ഡെലിവറി തരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിക്സിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്, വിൻഡോസ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമാണ്. നമ്മുടെ നിപ്പോണിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത് ലോക്കിംഗ് സിസ്റ്റം. കാരണം ഇത് വെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. അതൊരു വെൽഡിങ് ഇതിൽ എന്ത് പൊട്ടിയാലും പ്രശ്നമല്ല, കാരണം ഇത് ഫ്രെയിം അങ്ങനെയാണ്. ഇത് നമ്മളൊരു വേറെ വെറൈറ്റി ടൈപ്പായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ വരുന്ന ഗ്രില്ലുകൾ, ഇതിപ്പോൾ സ്ക്വയർ ട്യൂബാണ്, സ്ക്വയർ ട്യൂബിൻ്റെ ഗ്രില്ലാണ് വരുന്നത്. നമുക്ക് പട്ടയം കമ്പിയാണ് മതിയെങ്കിൽ പട്ടയം കമ്പിയുടെ ഗ്രില്ല് വയ്ക്കാം, അതല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വയ്ക്കാം. അതുപോലെ നമുക്ക് MS റോഡുണ്ട്, റോഡ് വയ്ക്കാം. അത് ഏത് പ്രോഡക്റ്റാണോ, ഏത് ഗ്രില്ലാണ് വയ്ക്കേണ്ടതെന്നുള്ള കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ്. നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് വരുന്നത് സ്ക്വയർ ട്യൂബ് ചെയ്യുമ്പോഴാണ്. അത് പിന്നെ നമുക്ക് SS പട്ടയം കമ്പിക്ക് വരുമ്പോൾ പ്രൈസിൽ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. അത് ഏതായാലും നമുക്ക് അവൈലബിൾ ആണ് ചെയ്യാവുന്നതായിട്ടുള്ളൂ. കസ്റ്റമർ പറയുന്ന സൈസിൽ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല? അതെ, കസ്റ്റമർ പറയുന്ന സൈസിൽ, കസ്റ്റമർ പറയുന്ന ടൈമിലകം നമുക്കൊരു മാക്സിമം ഒരു 15 days ഉള്ളിലൊക്കെ നമുക്ക് ഡെലിവറി തരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് അത്രയും വലിയ ഫാക്ടറിയാണ് നമുക്കുള്ളത്. നമുക്ക് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 15 days തന്നെ സൈറ്റിൽ ഡെലിവറി ചെയ്യാം. സ്റ്റീൽ വിൻഡോസ് നമ്മുടെ ഓൺ പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു മെറ്റീരിയലാണ്, കാരണം ഇതിന് തുരുമ്പിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചാണ്. ഈ സ്റ്റീൽ വിൻഡോസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് കൂടുതൽ പേടി ഇതിൽ റെസ്റ്റ് വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് കൂടുതലും ആളുകൾക്ക് നമ്മൾ കണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ
ഇത് ഇതിൽ ട്രീറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ റെസ്റ്റ് വരുന്നതിന്. നമ്മളിത് പ്രൈമർ അടിച്ചാൽ തരുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ വർക്ക് ഫൈനൽ പെയിൻ്റ് കൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കംപ്ലൈൻറ്റ്സ് ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ നോർമലി ഒരു 4-5 വർഷം കഴിയുമ്പോൾ നോർമൽ നമ്മൾ വീട് പെയിൻ്റ് അടിക്കും. ആ പെയിൻ്റ് അടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വിൻഡോസ് കൂടി പെയിൻ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. ഇത് പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് എത്ര വർഷം വേണമെങ്കിലും ഇത് നിന്നോളും. നമ്മൾ 25 ഇയേഴ്സ് ഇതിന് വാറണ്ടി തരുന്നുണ്ട്. സർവീസ് വാറണ്ടിയാണ്. ഇപ്പോൾ ഇൻ കേസ് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ലോ ഫീൻ്റെ വിജാഗിരി പോയി, അതല്ലെങ്കിൽ ഇതിൻ്റെ കുറ്റി കൊടുത്ത് പോയി എന്ന് പറഞ്ഞാൽ തന്നെയാണെങ്കിൽ നമ്മളൊന്ന് സർവീസ് ചെയ്യും. അത് നമ്മൾ ഓൺ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മളൊന്ന് സർവീസ് ചെയ്യും. നമ്മുടെ ഷോറൂമിൽ വിളിച്ച് പറയാം, നമ്മുടെ കംപ്ലൈൻറ്റ്സ് എല്ലാം ഉണ്ട്, വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 48 അവേഴ്സിനകം ആൾ വന്ന് നമുക്ക് റെഡിയാക്കുന്നതാണ്. സ്റ്റീൽ വിൻഡോകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മുതലാണ്? സ്റ്റീൽ വിൻഡോസിന് നമുക്ക് പല ടൈപ്പ് വിൻഡോസ്, നോർമൽ വെന്റിലേഷൻ മുതൽ നമുക്ക് ഏത് അളവിൽ വരെ ഉള്ള അളവ് വിൻഡോസ് നമുക്ക് അവൈലബിൾ ആണ്. നോർമൽ നമുക്ക് ഒരു പാളി ജനലൊക്കെ വരുന്നത് നമുക്കൊരു 3500 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ വില നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഓരോരുത്തരുടെ സൈസ് അനുസരിച്ചാണ് വരുന്നത്. എന്നാലും നോർമലി നമ്മുടെ പാളി അടക്കമാണ് ഇതിൻ്റെ റേറ്റ് വരിക. മീൻസ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഗ്ലാസ് മാത്രം ഇട്ടാൽ മതി, പാളി പിന്നെ രണ്ടാമത് വയ്ക്കേണ്ട ആവശ്യമില്ല. പാളി സെറ്റായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിന് വേറെ പ്രത്യേകിച്ച് പിൻ ടൈപ്പ് ഇഞ്ചസാണ് ഇത് വയ്ക്കുന്നത്. പിൻ ടൈപ്പ് ഇഞ്ചസിൻ്റെ പ്രത്യേകത നമുക്കിത് സൈറ്റിൽ ഡെലിവറി തരുമ്പോൾ നമ്മൾ വച്ച് പണിയുന്ന ചില സൈറ്റുകൾ വച്ച് പണിയായിരിക്കും വിൻഡോസ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ വിൻഡോസ് ഊരി മാറ്റി വെച്ചിട്ട് ആ ടൈം ആകുമ്പോൾ കിറ്റ് വയ്ക്കാവുന്ന ഒരു സൗകര്യം കൂടി ഈ പിൻ ടൈപ്പ് ഇഞ്ചസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നുണ്ട്. നിപ്പോണിൻ്റെ മറ്റൊരു പ്രൊഡക്റ്റാണ് WPC ഡോസ്, അതുപോലെ WPC വിൻഡോസ്. ഇത് വരുന്ന WPCയുടെ ഡോസാണ്. ഫ്രണ്ട് ഡോറ് വരുന്ന 120 വിഡ്ത്തിൽ വരുന്ന ഫ്രണ്ട് ഡോറാണിത്. WPC എന്ന് പറഞ്ഞാൽ വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്, മീനിങ് വരുന്നത്. ഇത് വുഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. വുഡ് പോലെ തന്നെയാണ് ഇരിക്കുക. വുഡിൻ്റെ പോലെ തന്നെ നമ്മൾ കാർപ്പൻറ്റേഴ്സിനെ കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുക. പക്ഷേ നമുക്ക് വുഡിൻ്റേതായ യാതൊരുവിധ കംപ്ലയിൻസും ഇത് വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ചെതല് പിടിക്കുകയോ അതിൽ കുത്തിപ്പോകുന്ന പ്രശ്നങ്ങൾ, ബെൻഡാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ ക്ലൈമറ്റ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളൊന്നും WPC ഡോസിലും കട്ടകളൊന്നും ബാധിക്കില്ല. കാരണം ഇത് നാച്ചുറലി വരുന്ന വുഡല്ല, ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ മറ്റൊരു ഇത് നമുക്കൊരു 50 വർഷം കഴിഞ്ഞാൽ കൂടിയും ഇത് എങ്ങനെയാണ് വെച്ചിരുന്നത് അതുപോലെ തന്നെ ഇരിക്കും. ഇതിൽ യാതൊരു വിധ പ്രശ്നങ്ങളും സംഭവിക്കില്ല നോർമലി. പിന്നെ ഇത് വരുന്ന WPCയുടെ ഫ്രണ്ട് ഡോറ് വരുന്നതാണ്. മദർ ആൻഡ് സൺ ഡോറ്, നമ്മുടെ സ്റ്റീൽ ഡോസിൻ്റെ ഒരു മദർ ആൻഡ് സൺ എന്ന് പറഞ്ഞ സെക്ഷൻ, അതുപോലെ തന്നെ വരുന്ന ഒരു ഡോറാണ്. ഇതെല്ലാം കസ്റ്റമൈസ്ഡാണ്. കസ്റ്റമർ പറയുന്ന അനുസരിച്ച് നമ്മൾ വുഡിൻ്റെ ഡോറ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം നമ്മൾ CNC ആണ് ചെയ്യുന്നത്, CNC മെഷീനിലാണ്. അതുപോലെ കസ്റ്റമർക്ക് ഏതെങ്കിലും ഐഡിയാസ് ഉണ്ട്, ഡിസൈൻസ് ഉണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ആ ഡിസൈൻ തന്നെ നമ്മൾ ഡോറിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. ഷോറൂമിൻ്റെ വർക്ക് ഫൈനലാവുന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പെയിൻറ്റിങ് ഫിനിഷ് ആയിട്ടില്ല, ജസ്റ്റ് പ്രൈമർ അടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കി കുറച്ചുകൂടി വർക്ക്, പെയിൻറ്റിങ് ഫിനിഷിംഗ് വർക്കുകളും വരയ്ക്കാനൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വുഡിലൊക്കെ ചെയ്യുന്ന ഏത് ഡിസൈൻ നമുക്ക് ചെയ്യാം. CNC നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മോഡൽസുകളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ കുറച്ച് മോഡൽസാണ്. ബാക്കി നിങ്ങൾ കസ്റ്റമർ പറയുന്ന ഏത് മോഡലിലും ഏത് ഡിസൈനിലും നമുക്ക് WPC കസ്റ്റം ചെയ്യാവുന്നതാണ്. WPC ഡോസ് കട്ടിലുകൾ നമുക്ക് പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് ഡോറിനൊക്കെ 6.5 സൈസ് അവൈലബിൾ ആണ്. അതുപോലെ 5.5, 4.5, 3.5, അങ്ങനെ എല്ലാ സൈസുകളും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ WPCയുടെ ഡെൻസിറ്റി വരുന്നത് 1 ആണ് വരുന്നത്. നോർമൽ നമുക്ക് മാർക്കറ്റിൽ 0.7, 0.8 ആ ഡെൻസിറ്റിയിലാണ് നോർമൽ മാർക്കറ്റിലൊക്കെ WPC വരുന്നത്. നമ്മുടെ ഡെൻസിറ്റി നമ്മുടെ ഓൺ നിപ്പോണിൻ്റെ പ്രൊഡക്റ്റാണ്. 1 ആണ് ഡെൻസിറ്റി വരിക. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് സംശയം നമുക്ക് കാണിക്കാവുന്ന ഓക്കെ. ഇത് നിപ്പോണിൻ്റെ WPC വിൻഡോസ് ആണ്. പെയിൻ്റ് അടിച്ചിട്ടില്ല, ജസ്റ്റ് ഫിറ്റ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെയും വർക്ക് പെയിൻറ്റിങ് കഴിയുന്നതേ ഉള്ളൂ. ഇത് വരുന്നത് കട്ടിലെയും പാളി ഇറക്കം ഫുള്ളി WPC ആണ്. നമ്മൾ 1 ഡെൻസിറ്റി വരുന്ന WPC ആണ്. ഇതിപ്പോൾ നിലവിൽ നമുക്ക് പാളിയായിട്ട് ഓപ്പൺ ചെയ്യാം. നോർമലി 2 ഇത് സെപ്പറേഷൻ ചെയ്തിട്ട് പാർട്ടീഷൻ ചെയ്യാവുന്നതാണ്. ഇതും കസ്റ്റമൈസ്ഡാണ്. മീൻസ് കസ്റ്റമർ പറയുന്ന ഏത് രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വിട്ട് കൂട്ടി ചെയ്യണേ അങ്ങനെ ചെയ്യാം. അതിൻ്റെ ഗ്രില്ല് മാറ്റി, ഇത് പെസസിൻ്റെ 1/2 ഇഞ്ചിൻ്റെ ഗ്രില്ലാണ്. ഇത് 3/4 ഇഞ്ചാക്കാം, 1 ആക്കാം. അതുപോലെ ഗ്രില്ല് പട്ടയം കമ്പിയോ സ്കോട്ട് ട്യൂബ് ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമർ പറയുന്നതനുസരിച്ച് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ ലൈഫ് ലോങ് വാറണ്ടിയുടെ ആണ്. നമ്മളിത് ഫ്രെയിം മാത്രമായിട്ടും കൊടുക്കുന്നുണ്ട്, അതുപോലെ പാളി മാത്രം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏത് നിപ്പോണിൻ്റെ UPVC വിൻഡോയാണ്. ഇത് സ്ലൈഡിംഗ് ടൈപ്പ് വിൻഡോയാണ്. നമുക്ക് സ്ലൈഡിംഗ് അതുപോലെ ഓപ്പൺ ടൈപ്പ് ഏത് ടൈപ്പ് പറഞ്ഞാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കസ്റ്റമൈസ്ഡാണ്. അതുപോലെ ഇത് നമുക്ക് ഗ്രില്ല് വരുന്നുണ്ട്. ഗ്രില്ല് നമുക്ക് സെപ്പറേറ്റ് വയ്ക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓൾ കേരള നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ്. നിപ്പോൺ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് അങ്കമാലിയിൽ ഇപ്പോൾ വന്നേക്കുന്നത്. നമുക്ക് പട്ടിമറ്റം, മൂവാറ്റുപുഴ, മണ്ണൂര്, അതുപോലെ തിരുവാങ്കുളത്ത് ഇപ്പോൾ നെക്സ്റ്റ് മന്ത് ഓപ്പണിംഗ് ആവുകയാണ്. അതുപോലെ തിരുവനന്തപുരത്ത് നമുക്ക് ഒരു 2 മന്ത്സിനകം നമുക്ക് ഓപ്പൺ ആവുന്നുണ്ട്. ഇത്രയൊക്കെ നമുക്ക് ഓൾ നമുക്ക് സൗത്ത്, നോർത്ത്, ഫുള്ളി എവിടെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് 1 ലാക്കിന് മേളിലാണെങ്കിലും മറ്റ് ജില്ലകളിലാണെങ്കിലും നമുക്ക്
1 lakh ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കാവുന്ന ഒരു സംവിധാനം കൂടി നിപ്പോണിൽ അവൈലബിൾ ആണ്. അവസരം പരമാവധി വിനിയോഗിക്കുക. നമ്മൾ ഷോറൂമിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നല്ല ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. സ്റ്റീൽ ഡോസിനൊക്കെ ആയാലും നല്ല ഓഫർ കൊടുക്കുന്നുണ്ട്. അതുപോലെ വിൻഡോസിനും നമ്മൾ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. ഷോറൂമിൽ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. അതല്ലെങ്കിൽ ഫോൺ വഴി കോൺടാക്ട് ചെയ്താലും മതി. മറ്റു ജില്ലയിലുള്ളവർക്ക് ഫോൺ വഴി കോൺടാക്ട് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽസ് ഇറക്കാവുന്നതാണ്. ഹായ്, എൻ്റെ പേര് ജസ്ന. ഞാനിപ്പോൾ ടോൾ ട്രീസിലെ FRP ഡോസിൻ്റെ സെക്ഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ ബ്രാൻഡാണ് യൂറോ. 2006 നമ്മൾ യൂറോ ഡോർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങളോട് 18 ഫൈബർ ഡോറിൻ്റെ നിർമ്മാണ വിതരണ രംഗത്ത് സജീവമായി നമ്മളുണ്ട്. നമുക്ക് നമ്മുടെ ഡോറ് ഒന്ന് പരിചയപ്പെടാം. FRP മെറ്റീരിയൽ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെതലിനെ പേടിക്കേണ്ട. വാട്ടർ പ്രൂഫാണ്, ബെൻഡ് ആവില്ല. പിന്നെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഈ ഒരു മെറ്റീരിയലിന് ഉണ്ട്. മെയിൻലി നമ്മൾ 2 types ഓഫ് ഡോർസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ബേസിക് മോഡൽസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോർസും ഉണ്ട്. ക്ലാസിക് റേഞ്ചിൽ ലക്ഷറി ഡോർസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് യൂറോയുടെ ലക്ഷറി ഡിസൈൻസിൽ വരുന്ന ഒരു മോഡലാണ്. ഇതിൽ കോഫി ടെക്സ്ചർ ടീക്ക് വുഡ് സ്റ്റെയിൻ ആണ് ചെയ്തിരിക്കുന്നത്. ബേസിക് മോഡൽസിലായാലും ലക്ഷറി മോഡൽസിലായാലും വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ്, അതാണ് യൂറോ ബ്രാൻഡിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസിൽ നിന്നും നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയറിന് ചേർന്ന രീതിയിലുള്ള ഡോറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് കളക്ഷൻസ് യൂറോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്രെയിമോടുകൂടിയും വിത്തൗട്ട് ഫ്രെയിമും നമ്മൾ കൊടുക്കുന്നുണ്ട്. വിത്തൗട്ട് ഫ്രെയിം ഡോർസ് ആണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രെയിം ഏതുമാകട്ടെ, കോൺക്രീറ്റ്, WPC, സ്റ്റീൽ, വുഡ്, ഏതാണെങ്കിലും നമ്മുടെ ഡോർ അതിന് സ്യൂട്ടബിൾ ആണ്. ബാത്റൂം, ബെഡ്റൂം, കിച്ചൺ ഡോർസിന് വേണ്ടിയിട്ടാണ് ഫൈബർ ഡോർസ് കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സപ്പോർട്ട്, സർവീസ്, ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഇതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 18 സൗത്ത് ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡായി യൂറോയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ പുതിയ ഷോപ്പിൽ പല കമ്പനീസിനെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഒരു കുടക്കീഴിലാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റീലായാലും WPC ആയാലും UPVC ആയാലും FRP ആയാലും എല്ലാ തരത്തിലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകുന്നതാണ്. ടോൾ ട്രീസ് ഡോസിൻ്റെ ഈ കമ്പനിയുടെ അണ്ടറിൽ വരുന്ന പുതിയ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നമ്മൾ പല കമ്പനീസിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഡയറക്റ്റ് കമ്പനീസ്, ഡയറക്റ്റ് പർച്ചേസിങ്, ഇതാണ് നമ്മുടെ ലക്ഷ്യം. WPC ഡോറുകൾ, അതുപോലെ തന്നെ സ്റ്റീൽ, അലുമിനിയം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളത് തുടങ്ങിയിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ മെറ്റീരിയലോടു കൂടിയിട്ടുള്ള കട്ടിലകൾ, ജനലുകൾ, ഡോറ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇനാഗുറേഷനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവർക്ക് യൂസ്ഫുള്ളായിട്ട് ഇരിക്കില്ല. അതിന് പ്രകാരം നമ്മൾ നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും, നല്ലൊരു കമൻറ്റും ചെയ്തു കഴിഞ്ഞാൽ അതിൽ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മളൊരു 32-inch LED TV നമ്മൾ കൊടുക്കും. LED TV നല്ലൊരു കമൻറ്റ് ഇടുന്ന അതിൽ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ നല്ലൊരു LED TV തീർച്ചയായിട്ടും കൊടുക്കും. കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യട്ടെ. ഷെയർ ചെയ്യട്ടെ. അതെ. ഓക്കെ, താങ്ക് യു.